ഗുഡ് ഈവനിങ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ശരിക്കും ആദ്യം ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് ബി ടെക്കിന് വേണ്ടിയിട്ടാണ്. കുറേ നാൾ കൂടി നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാനുള്ള ധൈര്യം എനിക്ക് തന്നത് ബി ടെക്കാണ്. നല്ല അല്ലേ, നല്ല സിനിമയായിരുന്നു, നല്ല സിനിമയായിരുന്നു, പൊള്ളിയായിരുന്നു. അപ്പോ താങ്ക് യു. വിജീഷും ഞാനും ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ് മന്ദാരം. ഇവര് എല്ലാവരും പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറിയാണ്. ഞാൻ അധികം ചെയ്യാത്ത ഒരു കാറ്റഗറിയിലുള്ള സിനിമയാണ്. ലവ് സ്റ്റോറീസ് അങ്ങനെ അധികം ചെയ്തിട്ടില്ല. അല്ലേ, വേറെ എന്താ, നമ്മളെപ്പോഴും നേരിട്ട് കാണുന്നതുകൊണ്ട് ഒന്നും അധികം പറയാനില്ല. വർഷ, അനാർക്കലി എൻ്റെ രണ്ട് ഹീറോയിൻസ് അവിടെ ഉണ്ട്. മുജീബിൻ്റെ അടുത്ത് സോറി പറയാതോ, ഇത് ദിസ് ഈസ് സപ്പോസ് ടു ബി യുവർ ഷോ. ഓഡിയോ റിലീസായിരുന്നു, പക്ഷെ വിളക്ക് തെളിയിക്കാൻ, മ്യൂസിക് ഡയറക്ടറെ വിളിക്കാൻ ശംഭു മറന്നുപോയി. ഞാനത് സണ്ണി എടുത്ത് വെച്ചപ്പോൾ സണ്ണി പറഞ്ഞു അവൻ്റെ പേര് ശംഭു. ഓക്കെ, സോ ഞാൻ അവിടെ ഇത്രയും ആളുകൾ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് മുന്നേ റിലീസാവുന്നത് ശരിക്കും ഇബ്ലിസാണ്. ഇബ്ലിസ് ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ച റിലീസുണ്ട്, അതിനുശേഷമാണ് മന്ദാരം റിലീസാവുന്നത്. ശരിക്കും നല്ല സിനിമകൾ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാനുള്ള ഭാഗ്യം എപ്പോഴും ഉണ്ടാവട്ടെ. ഇത് കഥ പറഞ്ഞത് വെച്ച് ഞാൻ മനസ്സിലാക്കിയത് ഇതിൻ്റെ സംവിധായകൻ്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്ത കുറച്ച് എയ്ഡുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സംവിധായകൻ്റെ നഷ്ടപ്പെട്ടു പോയ രണ്ട് പ്രേമത്തിന് ഞാൻ ഇരയാകേണ്ടി വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്കൂൾ, കോളേജ്, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ട്രാവൽ, ഇത് മൂന്നുമാണ് എൻ്റെ മൂന്ന് ഗെറ്റപ്പുകൾ ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 5-6 മാസത്തെ ബ്രേക്കൊക്കെ എടുത്ത് താടിയ കോളത്തിൽ മറ്റ് ആ കോളത്തിലേക്കൊക്കെ എത്തിയത്. അതാണ് ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ, വല്ലപ്പോഴേ ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റാറുണ്ട്. അങ്ങനെ വലിയ ഒരുപാട് ഫങ്ഷൻസ് ഒന്നും ജീവിതത്തിൽ ഉണ്ടാവാറില്ല. അപ്പോൾ പിന്നെ എന്താ പറയുക, ആസിഫ് എൻ്റെ ഒരു സുഹൃത്താണ്, നല്ലൊരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ സിനിമയാണ് മന്ദാരം. ക്യാമറമാൻ പുതിയ ആളാണ്, പുതിയ ഡയറക്ടറാണ്. എല്ലാവരുടെയും എന്താ പറയുക, ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് മുതൽ എനിക്ക് വളരെ എന്താ പറയുക, ഒരു ആകാംക്ഷയുള്ളൊരു ചിത്രമാണ് മന്ദാരം. തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും, ആകണം, ആകും. എല്ലാ ആശംസകളും. ഹലോ, നമസ്കാരം. പറഞ്ഞു കഴിഞ്ഞ അത് നെക്സ്റ്റ് ചെയ്ത പടം മന്ദാരമാണ്, പക്ഷെ റിലീസായത് ബിടെക്കാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ആസിഫിനോട് ഒപ്പം മന്ദാരത്തിൽ അഭിനയിക്കുന്നത്. മന്ദാരം കൊണ്ടാണ് എനിക്ക് ബിടെക്കിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത്. പിന്നെ മന്ദാരത്തിൽ ആസിഫിനോട് ഒപ്പം അടിപൊളിയായിരുന്നു. നമുക്ക് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ബിഹേവിയറുകൾ തന്നെയാണ്, നമ്മളെല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് എല്ലാവരും. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ പടം ഇറങ്ങുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും പോയി കാണുക. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആസിഫ് അലിയുടെ ആദ്യത്തെ മൂവിയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിലെല്ലാം കാസ്റ്റ് ചെയ്ത വിജീഷ്, അതിൻ്റെ പ്രൊഡ്യൂസറിനും വളരെയധികം നന്ദി. ഭയങ്കര ഫണ്ണായിട്ടുള്ള ഷൂട്ടായിരുന്നു. ഇനിയും ആസിഫ് അലി എന്നെ വിളിക്കുമെന്നാണ് പറഞ്ഞത്. രണ്ട് മൂവി കഴിഞ്ഞ് ഇതുവരെ വിളിച്ചില്ല, ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. താങ്ക് യു. എനിവേ, എല്ലാവർക്കും നമസ്കാരം. അങ്കമാലിയുടെ റീസിൽ ഭീമിന് ശേഷം ആഭാസം, കലാവിപ്ലവം തുടങ്ങിയവരെല്ലാം ചെയ്തു. പിന്നെ ഭാഗ്യത്തിനാണ് വിജീഷ് വഴി മന്ദാരത്തിൽ എനിക്കൊരു അവസരം കിട്ടുന്നത്. ആസിഫിക്കോടൊപ്പം പിന്നെ അർജുൻ, ഗ്രീനിച്ചേട്ടൻ, അവരോടൊപ്പം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച വിജീഷും ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സായ മാജിക് മോഡിയൻസിനും പിന്നെ ഇതിലെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും എന്നോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. തുടർന്നും അവസരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ സിനിമയുടെ വിജയത്തിന് ശേഷം എല്ലാവരെയും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എനിക്കൊന്ന് ആശുപത്രിയുടെ മൂന്നാമത്തെ പടമാണ്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റി. വിശേഷങ്ങളും ആദ്യമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും അടിപൊളിയായിട്ടാണ് എനിക്ക് ചെയ്തത്. അപ്പം നന്നായിരുന്നു. മന്ദാരം ആനന്ദത്തിന് ശേഷം എൻ്റെ മൂന്നാമത്തെ പടമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ട് പടം ചെയ്തു.
എനിക്ക് തോന്നുന്നു മന്ദാരം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. കാര്യം ആസിഫിക്കാനോട് അഭിനയിക്കാൻ പറ്റിയെന്നുള്ളതിൽ, കാര്യം കുഞ്ഞുനാൾ മുതൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആസിഫിക്ക. ഐ ഡോണ്ട് നോ, എന്താ ഋതു മുതലാണേലും ഞാനും എൻ്റെ ചേച്ചിയാണല്ലോ, വി ആർ ക്രേസി അബൌട്ട് ഹിം. അപ്പോൾ അതിൽ തന്നെ കുറേ സന്തോഷം ഉണ്ടായിരുന്നു. ആദ്യം ബിജിഷാട്ടം വിളിക്കുമ്പോഴേ ഐ വാസ് പാർട്ട്ലി യെസ് ടു ദ ഫിലിം ബിക്കോസ് ഇറ്റ്സ് ആസിഫ് അലി. അപ്പം പിന്നെ തള്ളു വന്ന് വിചാരിക്കരുത്, സത്യമായിട്ടും മനസ്സിന്ന. ഓക്കെ, സോ വിജി ചേട്ടനും എനിക്കിതിലെ മ്യൂസിക് ഡയറക്ടറിനെ വലിയ പരിചയമില്ല, ബട്ട് ദെൻ ഐ ഹേർഡ് വൺ ഓഫ് ദ സോങ്സ്. വിജി ചേട്ടനും ചിൻ ചേട്ടനും ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി. ആൻഡ് ഐ ഹാഡ് എ വെരി ഗുഡ് ടൈം ഷൂട്ടിംഗ് ഫോർ ദിസ് ഫിലിം. ഹായ്. സോ മന്ദാരം ഭയങ്കര സ്പെഷ്യൽ മൂവിയാണ് എനിക്ക്. സോ ഇതിൽ ഓക്കെ, സോ ഞാൻ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ആസിഫ് അലി, വിജീഷ് ആൻഡ് ദ പ്രൊഡ്യൂസേഴ്സ്, ബിക്കോസ് ഇത്ര ഒരു ഹാപ്പി പ്രൊഡ്യൂസേഴ്സ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ഐ മീൻ ദർ ഓൾവേസ് ഹാപ്പി. സോ ആൻഡ് ദ ക്യാമറമാൻ, മ്യൂസിക് ഡയറക്ടർ, എല്ലാവർക്കും നന്ദി. ആൻഡ് ഞാൻ ഇതുവരെ പാട്ട് കേട്ടിട്ടില്ല, സോ ഐ വോണ്ട് ഫിനിഷ് ദിസ് സൂൺ ആൻഡ് എനിക്ക് പാട്ട് കേൾക്കും. സോ എല്ലാവർക്കും നമസ്കാരം. ആസിഫിക്കയുടെ ഫസ്റ്റ് മൂവിയാണ് ഇത്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഷൂട്ടും ഇതുപോലെ തന്നെ ഫണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് പോയി. അതുപോലെ നല്ലൊരു സിനിമയായിരിക്കും മന്ദാരം. ഇതിലേക്ക് എന്നെ വിളിച്ച അതിൻ്റെ ഡയറക്ടർ വിജേഷ് വിജയ് ആൻഡ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും പണം തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ആസിഫിക്കയുടെ കൂടെ എനിക്കൊന്നും ചെയ്യാൻ തന്നില്ല, അല്ല കിട്ടിയില്ല. പക്ഷേ ഐ എം ഹാപ്പി ഫോർ ദിസ്. താങ്ക് യു വെരി മച്ച്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ സെറ്റ് എന്ന് പറയാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരും. പ്രൊഡ്യൂസേഴ്സ് ആയാലും ബിനു ചേട്ടനായാലും ചാക്കോ ചേട്ടനായാലും നല്ലൊരു മൂവി തന്നെയായിരിക്കും. ഹായ്. ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ് മലയാളത്തിൽ. അപ്പോൾ അതിൽ അവസരം തന്ന ബിജു ചേട്ടന് താങ്ക്സ്. പിന്നെ ആസിഫ് അലി സാറിൻ്റെ കൂടെ ഫസ്റ്റ് ആക്ട് ചെയ്യാൻ പറ്റി, അതിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇതെൻ്റെ ഫസ്റ്റ് മലയാളം മൂവിയാണ്. ഞാൻ കീബോർഡ് പ്രോഗ്രാമറായിട്ട് കുറേ മ്യൂസിക് ആർട്ടിസ്റ്റിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കന്നഡ മൂവീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തു. ദ ഫസ്റ്റ് മലയാളം മൂവി. സോ മന്ദാരം എന്താ പറയുക, ഒരു ഡയറക്ടർ, ഒരു മ്യൂസിക്കൽ ജേണി തന്നെയാണ്. അത്രേ ഉള്ളൂ, കൂടുതൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എല്ലാവർക്കും ഐ മീൻ വിജേഷിനോട് എൻ്റെ ഒരു 80% ട്യൂൺ റിജക്റ്റ് ചെയ്ത് അതിൽ 20% ഏറ്റവും നല്ല ട്യൂൺ എടുത്തിട്ടാണ് ഈ പടം വർക്ക് ചെയ്തേക്കുന്നത്. അതിനൊന്നും ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ മ്യൂസീഷ്യൻസ്, ഇൻസ്ട്രുമെൻ്റലിസ്റ്റ്, സിംഗേഴ്സ് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. മാജിക് മോഡേൺ സിനിമാസ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് വെഞ്ചറാണ് ഫിലിം ഇൻഡസ്ട്രിയിലുള്ളത്. മന്ദാരം എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് മൂവി. സെക്കൻഡ് മൂവി വലിയ പെരുന്നാൾ ഡിമൽ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ഷൂട്ടിംഗ് ഓൺ ഗോയിങ് ആണ്. ഇതിൻ്റെ സിഗ്നേച്ചർ വീഡിയോ ഇപ്പോൾ ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന എല്ലാവരുടെയും സപ്പോർട്ട് എല്ലാം നമ്മുടെ സിനിമയ്ക്ക് ഉണ്ടാവണം, ഉണ്ടാവില്ലേ? അത്താണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്, എല്ലാവർക്കും നന്ദി. മന്ദാരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മന്ദാരം ഒരു റൊമാൻറ്റിക് ജേണി എന്ന് പറയാം. ഒരു എനിക്കെന്താ പറയേണ്ടതെന്ന് സത്യം പക്ഷേ ഇതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഈ സിനിമയെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. എല്ലാവരും തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. എന്തായാലും ആരെയും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കില്ല മന്ദാരം.
അത് ഞാൻ ഉറപ്പാണ്. എന്തായാലും സിനിമയെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് നമുക്ക് സിനിമ റിലീസായതിനു ശേഷം സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതായിരിക്കും അതിന് ശരി. അപ്പം ഇപ്പോൾ ബാക്കിയുള്ള കാര്യപരിപാടികളൊക്കെ നടക്കട്ടെ, നമുക്ക് ഇനിയും കാണാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ വിജയ് ചേട്ടാ, ഈ മൂവി ഒരു ഒരു മ്യൂസിക്കൽ റൊമാൻറ്റിക് മ്യൂസിക്കൽ മൂവിയാണ് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഈ മൂവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മ്യൂസിക് ഡയറക്ടർ തന്നെയാണ്. സത്യം പറഞ്ഞാൽ വിട്ടുപോയ രണ്ടുപേരുണ്ട്. ഇതിൻ്റെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി, ഇതിൻ്റെ മ്യൂസിക്. ഈ സിനിമയ്ക്ക് ഒരു ഒരു ട്രാവലുണ്ട്. ആ ട്രാവൽ എന്ന് പറയുന്നത് ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി, ഇതിൻ്റെ മ്യൂസിക്കുമാണ്. ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫർ ഇപ്പം നമ്മുടെ കൂടെ ഇവിടെ ഇല്ല, പുള്ളി ചെന്നൈയിലാണുള്ളത്. ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് പരിപാടികളുള്ളതുകൊണ്ട് ചെന്നൈയിലാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സിനിമോട്ടോഗ്രാഫി മ്യൂസിക്കും കഴിഞ്ഞിട്ട് ഇതിന് എനിക്ക് പോലും ഈ സിനിമയിൽ സ്ഥാനമുള്ളതെന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. കാരണം മ്യൂസിക് എന്ന് പറയുന്നത് അത്രയാണ്, അത്രയേറെ ഈ സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അത് നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യും. ബാഹുലിനെ ഞാൻ ഇപ്പോൾ ഒന്നുകൂടി ഓർക്കുകയാണ്. ബാഹുലിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പുള്ളി ഇവിടെ ഇല്ല, പക്ഷെ നമുക്ക് തിയേറ്ററിൽ പടം റിലീസാവുന്നതെന്ന് എല്ലാവരും, ഈ കാണുന്ന എല്ലാവരും കൂടി ഉണ്ടാവണം നമ്മുടെ കൂടെ. അപ്പം ഞാൻ വീണ്ടും ഓക്കെ. അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ ഫംഗ്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ സിനിമയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഓൺലൈനിൽ അറിയിക്കാം. അപ്പോൾ എല്ലാം അടിപൊളിയാവട്ടെ. ഇവിടെ ബിടെക് ഇനിയും കാണാത്തവർക്ക് ഇവിടെ ഓടുന്നുണ്ടെന്ന് പ്രൊഡ്യൂസർ അവിടെ നിന്ന് പറയാൻ പറയുന്നുണ്ട്. അപ്പോൾ ബിടെക് കാണാത്തവർ കാണാം. ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും വലിഞ്ഞ് നീണ്ട് ബോറടിയുടെ ഒരു വക്ക് വരെ എത്തിയ പ്രോഗ്രാമിന് നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു. നമ്മൾ ഭയങ്കര എനർജിയാണത്. എല്ലാവരുടെ കൂടെ സെൽഫി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അപ്പോൾ ഓക്കെ, നമ്മുടെ ഒഫീഷ്യൽ ഫംഗ്ഷനോട് കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്.